നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വാട്സപ്പ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ തുരുതുരാ ഇങ്ങനെ വരുന്നത്. അത് ചില സമയത്ത് നമുക്കൊരുപാട് ശല്യമായിട്ട് തോന്നും. അത് കൂടാതെ നമ്മൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇതേപോലെ വാട്സപ്പിൻ്റെ ഒരുപാട് മെസ്സേജ് പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് വാട്സപ്പിൻ്റെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ എങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാം, ക്വിക്ക് സെറ്റിംഗ് താഴോട്ട് കൊണ്ടുവന്നാൽ മാത്രം കാണുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ എൻഡ് വരെ നിങ്ങൾ കാണുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വാട്സപ്പിൽ മൂന്ന് ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്കിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ടോൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വൈബ്രേറ്റ് സെറ്റ് ചെയ്യാനുള്ള, പിന്നെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സും, അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ലൈറ്റിൻ്റെ ഓപ്ഷനൊക്കെ കാണാം. നമുക്കിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് എനേബിൾ ആയിരിക്കും, അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാലും പോപ്പപ്പായിട്ട് ഫ്രണ്ടിൽ ആ നോട്ടിഫിക്കേഷൻ വരത്തില്ല. നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതേപോലെ ഇനി നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രം കാണണം, അത്തരത്തിൽ സെറ്റിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്കിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷോ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വാട്സപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.